എത്രയോ വട്ടം ഇത്രയും നേരം ഇവിടെ ചർച്ച ചെയ്തതല്ലേ ഡീറെഗുലേഷൻ ശരിയാണ് കോൺഗ്രസ് ആണ് കൊണ്ടുവന്നത് ഞാൻ അഭിമാനത്തോടു കൂടി പറയും അതിലൊരു ഒരു തെറ്റുമില്ല ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അതായത് ഈ രാജ്യത്ത് ഏകദേശം 82 ശതമാനത്തിന് മുകളിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യം അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില ഉയർന്നു നിന്നിരുന്ന സമയത്ത് നേരത്തെ നിലനിന്നിരുന്നത് അഡ്മിനിസ്ട്രേറ്റഡ് പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്ന APM സിസ്റ്റം ആയിരുന്നു ഇവിടെ നിലനിന്നിരുന്നത് ഈ അന്താരാഷ്ട്ര മാർക്കറ്റിൽ എത്ര വില കൂടിയാലും രാജ്യത്ത് ഇത്ര രൂപയ്ക്കാണ് പെട്രോൾ വിൽക്കേണ്ടത് എന്ന് സംസ്ഥാന കേന്ദ്ര സർക്കാർ പറയുകയും അതനുസരിച്ച് വിൽക്കുകയും അതിൽ കുറവ് വരുന്ന പൈസ കേന്ദ്ര സർക്കാർ സബ്സിഡിയായി നൽകുകയും ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രമാതീതമായി വില വർദ്ധിച്ചു ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ 145.29 ഡോളറായി ഒരു ബാരലിന് അത്രയും വില കൂടി വന്നു മൻമോഹൻ സിംഗ് അതായത് ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോ റഹീമേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ച സമയത്ത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് പെട്രോളിനും ഡീസലിനും വില കുറച്ച് കൊടുക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ സബ്സിഡിയായി അങ്ങോട്ട് നൽകിയ പാർട്ടിയാണ് അല്ലെങ്കിൽ അങ്ങോട്ട് നൽകിയവരാണ് ഞങ്ങൾ നിങ്ങൾ ഇത് അറിയാതെ ആ മറ്റോ മുറി അറിയാതെ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമുണ്ടോ അന്ന് പരമാവധി ഒരു ഒരു ഘട്ടത്തിൽ 2 ലക്ഷം കോടി രൂപ വരെ സബ്സിഡി കൊടുത്തിട്ടുണ്ട് അറിയോ അതിന്റെ തലേവർഷം 142,000 കോടി രൂപ സബ്സിഡി നൽകി പിന്നീട് എന്തുകൊണ്ടാണ് ഡീറെഗുലേഷൻ തീരുമാനമെടുത്തത് ഈ 2 ലക്ഷം കോടി രൂപയുടെ സബ്സിഡിയുടെ ഒരു വലിയൊരു പങ്ക് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പെട്രോൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ പ്രത്യയശാസ്ത്ര ഭാഷയിൽ പറഞ്ഞാൽ വരേണ്യ വർഗമാണ് വാങ്ങി അടിച്ചിരുന്നത് ബെൻസിലും അതുപോലെ ഓഡിയിലും ഇപ്പോ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട റേഞ്ച് റോവർ കാറിലും ഒക്കെ അടിക്കുന്നതിനും നമ്മള് സബ്സിഡി കൊടുക്കുകയായിരുന്നു സ്ട്രീം ലൈനിങ് ദ സബ്സിഡീസ് എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത് അങ്ങനെയാണ് ഡീറെഗുലേറ്റ് ചെയ്തത് ഡീറെഗുലേറ്റ് ചെയ്തതിന്റെ ഗുണം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കിട്ടുമായിരുന്നു ഡീറെഗുലേറ്റ് ചെയ്തുകൊണ്ട് ജനത്തിന് ലാഭമേ ഉണ്ടാകുമായിരുന്നുള്ളൂ ഇതറിയാതെ മനസ്സിലാക്കാതെ വർത്തമാനം പറയരുത് ഡീറെഗുലേറ്റ് ചെയ്ത പ്രൈസ് വെച്ചാണ് ഇന്ന് രാജ്യത്ത് പെട്രോൾ വിൽക്കുന്നതെങ്കിൽ 50 രൂപയ്ക്ക് അല്ലെങ്കിൽ അതിൽ താഴെയോ വിൽക്കാൻ കഴിയും നിങ്ങൾക്കറിയോ അന്ന് 2014 കേവലം 6.1% സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് അന്ന് കോൺഗ്രസ് സർക്കാർ ഇരിക്കുമ്പോ ഇന്ന് നരേന്ദ്രമോദി വാങ്ങുന്നത് 33% മിസ്റ്റർ നിങ്ങൾ അത് മനസ്സിലാക്കണം പെട്രോളിയം കമ്പനികളല്ല ജനങ്ങളിൽ നിന്ന് പണം വാങ്ങുന്നത് നരേന്ദ്രമോദിയാണ് ഒന്നല്ലെങ്കിൽ പറയാനുള്ള ധൈര്യം ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കണം അതല്ലെങ്കിൽ അറിയാൻ പാടില്ല അറിയില്ലെന്ന് പറയണം അതുമല്ല നീ നരേന്ദ്രമോദിയും BJP യും വെള്ളം പൂശാനാണെങ്കിൽ എവിടെയാണോ പെട്രോൾ കമ്പനി കാശ് വാങ്ങിയത് കാശ് വാങ്ങിയത് കേന്ദ്ര സർക്കാരാണ് ഞാൻ പറയട്ടെ ഇടക്കേറി പറയല്ലേ റഹീമ നിങ്ങൾക്ക് സ്ഥിരമുള്ളതാണ് ഇടക്കേറി പറയല്ലേ പറയണ കേക്ക് അങ്ങോട്ട് അതായത് കേന്ദ്ര സർക്കാർ കൊള്ള നടത്തുമ്പോ കോൺഗ്രസിന്റെ നയം കൊണ്ടാണ് എന്ന് പറയുന്നത് BJP ക്ക് ചൂട്ട് പിടിക്കുന്നതിന് തുല്യമാണ് ആ കൂട്ടുന്നതിന്റെ ഒരു വിഹിതം നിങ്ങൾ കൂടി കിട്ടുന്നുണ്ട് സംസ്ഥാന സർക്കാരിന് അതാണ് ഞങ്ങൾ പറഞ്ഞത് പിന്നെ നിങ്ങൾ വലിയ ആർന്ന് കോർപ്പറേറ്റ് എക്സെപ്ഷൻ എന്ന് പറഞ്ഞല്ലോ റഹീമിന് ധൈര്യമുണ്ടോ ഈ കേരളത്തില് 6 വർഷമായി പിണറായി വിജയൻ ഭരിക്കുകയല്ലേ 13,000 കോടി രൂപ ഇവിടെ പിരിച്ചെടുക്കാണ്ട് ധനമന്ത്രിയോട് ഞങ്ങൾ നിയമസഭയിൽ ചോദിച്ചാ മിണ്ടാതുരിയാടാതിരുന്നുള്ളൂ ഇന്ത്യയെ പിരിച്ചെടുക്കാത്ത അത് ഇവിടുത്തെ വേറെ ആരെയും കാശാണ് ഇവിടുത്തെ പണക്കാരന്റെ കാശല്ലേ ഇന്ത്യ നിങ്ങൾ പിരിച്ചെടുക്കാത്തത് നിങ്ങൾ ബാലഗോപാലിനെ കാണുമ്പോ ചോദിക്കണം എന്തുകൊണ്ടാണ് 13,000 കോടി രൂപ അങ്ങ് പിരിച്ചെടുക്കാത്തത് ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്കും മുതലാളിമാർക്കും ഈ ഇടതുപക്ഷ സർക്കാർ ദാനമായി ഇട്ടിരിക്കുന്ന ഈ പൈസ അത് കിട്ടിയ പൈസ വരില്ലേ അതുകൊണ്ട് ഇതുപോലുള്ള വലിയ വർത്തമാനങ്ങളൊന്നും റഹീം പറയരുത് കാര്യങ്ങൾ പഠിച്ചും മനസ്സിലാക്കിയും ശാന്തമായിട്ടും പറയണം കേന്ദ്ര സർക്കാർ നടത്തുന്ന കൊള്ള അത് അനുസരിച്ച് ടാക്സ് ആണ് ഇന്ന് ജനങ്ങളെ കൊള്ളയടിക്കുന്നത് പെട്രോളിയം കമ്പനികളല്ല ശരി.